ഹൃദയത്തിൽ എക്കാലവും സ്ഥാനമുള്ള നൃത്തരൂപമാണ് ഭരതനാട്യം മനോഹരമായ കഥകളിലൂടെ ചുരുങ്ങിയ സമയം കൊണ്ട് കാണികളെ കയ്യിലെടുക്കാൻ ഭരതനാട്യത്തിന് കഴിയും ചടുലമായ ചുവടുകളും മെയ്വഴക്കവും വേണ്ട ഭരതനാട്യത്തിൽ വേഷഭൂഷാദികൾക്കും സുപ്രധാന പങ്കുണ്ട് എന്നാൽ വേഷവും ആഭരണങ്ങളും ഒന്നുമല്ല നർത്തകിയുടെ സൗന്ദര്യത്തിന് മാറ്റു കൂട്ടുന്നതെന്ന് തെളിയിക്കുകയാണ് രുക്മിണി വിജയകുമാറിന്റെ അവതരണം രുക്മിണിയുടെ ഏറ്റവും പുതിയ നൃത്താവിഷ്കാരം ദി അബ്ഡക്റ്റഡ് ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടി ഇന്ത്യൻ ആട്ടക്കളരി ബീനായലിനു വേണ്ടി രുക്മിണി ചെയ്ത നൃത്തമാണ് ദി അബ്ഡക്റ്റഡ് ഇന്ന് നൃത്ത ലോകത്തിന്റെ മുദ്രകളിലും ചുവടുകളിലും നിറഞ്ഞു നിൽക്കുകയാണ് ദി അബ്ഡക്റ്റഡ് എന്നും സ്ത്രീ മുന്നേറ്റ വിഷയങ്ങൾ നൃത്തങ്ങളിലൂടെ അവതരിപ്പിക്കുന്ന രുക്മിണിക്ക് ഇത്തവണയും വിഷയം തിരഞ്ഞെടുക്കാൻ ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല ഒരു സ്ത്രീയുടെ ശരീരം അവൾക്ക് സ്വന്തമാണ് സ്വന്തമല്ലാതിരിക്കുന്ന ശരീരം ആക്ഷേപിക്കപ്പെടുന്നു പന്ത്രണ്ടിനും പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുന്നു ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും ദുർബലമായ ഒരു കാലഘട്ടം അപ്പോഴാണ് ലൈംഗിക വേട്ടക്കാർ ഏറ്റവും കൂടുതൽ മുതലെടുക്കുന്നത് രുക്മിണി പറയുന്നു ഇന്ത്യൻ സമകാലികവും ഭരതനാട്യവും കൂട്ടിച്ചേർത്താണ് രുക്മിണിയുടെ ആവിഷ്കാരം കല ജനകീയം ആയിരിക്കണമെന്നും അതിൽ സാമൂഹിക സമകാലിക വിഷയങ്ങൾ കൂട്ടിച്ചേർക്കണം എന്നതുമാണ് രുക്മിണിയുടെ അഭിപ്രായം ഇതര കലാരൂപങ്ങളെ അപേക്ഷിച്ച് നൃത്തരൂപത്തിന് വളരെ പ്രാധാന്യമുണ്ട് അതിൽ ആശയം പലപ്പോഴും രണ്ടാമതായി മാത്രമേ പരിഗണിക്കപ്പെടുന്നുള്ളൂ എന്നാൽ ഈ കാഴ്ചപ്പാടിനെ മാറ്റിക്കൊണ്ടാണ് രുക്മിണി നൃത്തലോകത്തിൽ ഒരു പുതിയ അധ്യായം തുറന്നത് അടവുകളെയും വിന്യസിക്കുന്ന കഥകളെയും വേർപിരിച്ചത്ഭവിക്കാൻ സാധിക്കാത്ത വിധമുള്ള ഇഴകിച്ചേരലാണ് ഭരതനാട്യത്തിന്റെ സ്വാഭാവികതയെ നിർണ്ണയിക്കുന്ന ഘടകം ലോകത്തെവിടെയും ഭക്തി പ്രണയം ദുഃഖം ഈ മൂന്ന് വികാരങ്ങൾക്കും ഒരിക്കലും മൂല്യം നഷ്ടപ്പെടാറില്ല പൊതുവെ നൃത്തത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന കഥകൾ പുരാണ കഥകളായിരിക്കും എന്നാൽ എല്ലാവർക്കും പരിചിതമായ കഥകൾ അവതരിപ്പിക്കുന്നതാണ് അതിനേക്കാൾ നല്ലതെന്നും സാമൂഹിക വിഷയങ്ങൾക്ക് ഊന്നൽ നൽകണമെന്നും രുക്മിണി വിശ്വസിക്കുന്നു അത് തന്നെയാണ് രുക്മിണിയെ വേറിട്ടതാക്കുന്നതും